പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്. പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കുട്ടി പിറന്നപ്പോഴുള്ള ഒരച്ഛന്റെ സന്തോഷ പ്രകടനമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ണു നിറയാതെ പലർക്കും ഈ വീഡിയോ ഒന്ന് കാണാൻ സാധിക്കില്ല എന്ന് വേണം പറയാൻ. വളരെ വികാരനിർഭരമായ ഒരു നിമിഷം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായത്. 18 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവ് തന്നെയാണ്. ഇത്രയും വർഷമായി ഒരു കൊച്ചു കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു. അവസാനം കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം. ഡോക്ടർ കൊണ്ടുവന്ന് കുഞ്ഞിനെ കയ്യിൽ കൊടുത്തതും അദ്ദേഹം താഴെ ഇരുന്ന് പൊട്ടി കരയുകയായിരുന്നു. കരയുക എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ആനന്ദാശ്രു എന്ന് തന്നെയാണ് നമുക്കതിനെ പറയാൻ. ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടാകുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വാക്കുകളിൽ ഒതുക്കാൻ സാധിക്കില്ല. ബന്ധുക്കളും ആ സന്തോഷത്തിൽ ചേരുന്നുണ്ട്. പിന്നീട് കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങി സ്നേഹപ്രകടനം നടത്തുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ പലരും കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരുണ്ട്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒത്തിരി പേരാണ് ഒരു കുഞ്ഞിനായി നീണ്ട വർഷങ്ങളായി കാത്തിരിക്കുന്നത്. എന്നാലും ഇവിടെ ഈ കാത്തിരിപ്പിനൊടുവിൽ ഒരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ് ഇവരെ തേടിയെത്തിയത്. 18 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുകയും ഒരു നല്ല അടിപൊളി കുഞ്ഞിനെ തന്നെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ അദ്ദേഹത്തിന്റെ സന്തോഷ പ്രകടനം മറ്റെല്ലാവരും അദ്ദേഹത്തിന്റെ ആ സന്തോഷത്തിൽ തന്നെ പങ്കുചേരുകയാണ്. ഹോസ്പിറ്റലിൽ കൂടെ വന്ന ബന്ധുക്കളും കൂടെ ഓടി വന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ്സ് എല്ലാം തന്നെ എറിയുകയായിരുന്നു. ആ കുഞ്ഞിന്റെ അച്ഛൻ മാത്രമല്ല, ആ മൊമെന്റ് നേരിൽ കണ്ട എല്ലാവരുടെയും കണ്ണൊന്ന് നനയിച്ചിട്ടുണ്ടാവും ആ ഒരു അച്ഛന്റെ സങ്കടവും സന്തോഷവും എല്ലാം തന്നെ. കൂടാതെ ഹോസ്പിറ്റലിൽ തന്നെയുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തിനടുത്ത് വന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെയുള്ളവരെ ആരെയും തന്നെ ഗവണിക്കാതെ അദ്ദേഹത്തിന്റെ മകളെ തന്നെ നോക്കിയിരിക്കുകയാണ് വീഡിയോയിൽ. കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് മാത്രമായിരിക്കും അതിന്റെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാവുക. ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ വികാരവും അത്തരത്തിലുള്ളവർക്ക് കൂടുതലും റിലേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തായാലും കുറച്ചധികം വർഷങ്ങൾ കാത്തിരുന്നെങ്കിലും അവരുടെ ആഗ്രഹം പോലെ തന്നെ ഒരു പൊന്നോമനെ ഇപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ലഭിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയായും സന്തോഷം നൽകാനുമായി ഒരു കൊച്ചു കുഞ്ഞുകൂടി വന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഹാപ്പിയായി സന്തോഷമായി തന്നെ മൂവരും ഇനി ജീവിക്കട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം. ഞങ്ങള് ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോള് കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാർ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി കുറേ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം എന്ത് കണ്ടു. എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ച് വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ളതെന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യമുണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ട് പഠിക്കാല്ലോ എന്തെങ്കിലും. അത് പുതിയ മാറ്റത്തിനായി കൈകോർക്കൂ ഹൈഡ്രോ പ്യൂർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്.